गजाननम भूतगणादि सेवितम कभीतजंभु भलसारभक्षिणम उमासुदम शोक विनाशकारणम नमामि विघ्नेश्वर पादपंकजम सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारंभं करिष्यामि सिद्धिर्भवतु मे सदा पीतांबरं करविराजित शंखचक्र कौमोदकी सरसिजं करुणा समुद्रं राधा सहायं आदिसुंदर मंदहासं वादालये शमनिशं हृदि भावयामि कोमलं कूचयन् वेणुं श्यामलोयं कुमारका वेदवेद्यं परब्रह्मा भासदा पुरतो मम श्री गुरुवायूरप्पा शरणं राधेश्याम कण्णा नमुक्क तुडंगाम എനിക്ക് കണ്ണൻ്റെ കഥകൾ ഒത്തിരി പറഞ്ഞു തരാറുള്ളത് എൻ്റെ മുത്തച്ഛനായിരുന്നു. ഇപ്പോൾ എൻ്റെ മുത്തച്ഛൻ്റെ കൂടെയില്ല കേട്ടോ. ഇത് വലിയൊരു സങ്കടമായിട്ടും എനിക്ക് തോന്നാറുണ്ട്. ഇപ്പോൾ ഒരു കണ്ണൻ്റെ കഥകളും എനിക്ക് മുത്തച്ഛൻ്റെ നാവിൽ നിന്ന് എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോയിട്ട് ഇരുന്ന് കണ്ണൻ്റെ കഥകൾ പറഞ്ഞു കൊടുക്കുക മുത്തച്ഛൻ. ആ മുത്തച്ഛൻ എൻ്റെ പാദപ്രണാമം അർപ്പിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ എല്ലാ ഗുരുക്കന്മാർക്കും ആചാര്യന്മാർക്കും എൻ്റെ പാദപ്രണാമം. സജ്ജനങ്ങൾക്ക് എൻ്റെ നമസ്കാരം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് കൃഷ്ണാവതാര കഥയാണ്. സപ്താഹവേദികളിൽ നിന്ന് കേട്ടറിഞ്ഞ് എനിക്ക് മനസ്സിലായ രീതിയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. എനിക്ക് അത്ര വലിയ വിവരമൊന്നും ഇല്ല കേട്ടോ. എൻ്റെ രീതിയിൽ ഞാൻ അവതരിപ്പിക്കുകയാണ്. തെറ്റുകളൊക്കെ എന്നോട് പൊറുക്കണം. ഒരുപാട് കൃഷ്ണ, എനിക്ക് കണ്ണനെ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ ഒരു കൃഷ്ണാവതാര കഥയായിട്ട് ഞാൻ വന്നത്. എനിക്ക് എത്ര പറഞ്ഞാലും കണ്ണൻ്റെ കഥ തീരില്ല. അത്രയും ഇഷ്ടമാണ് കണ്ണന്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൃഷ്ണാവതാര കഥയായിട്ടാട്ടോ വന്നത്. എന്ത് കുറേ തെറ്റുകളുണ്ടാവും, എനിക്ക് അത്രയൊന്നും അറിയില്ല കേട്ടോ. എനിക്ക് മനസ്സിലായ രീതിയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. കൃഷ്ണ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇപ്പൊ തുടങ്ങാൻ കണ്ണാ. ആ എല്ലാരും വന്ന് നിൽക്കുക കണ്ണൻ്റെ കഥ കേൾക്കാൻ. ആരായിരുന്നു ഭഗവാൻ? ആറ് ഐശ്വര്യങ്ങളും പൂർണ്ണമാകുമ്പോഴാണെന്ത് ഭഗവാൻ പൂർണ്ണമാകുന്നത്. അതാ ആ ആറ് ഐശ്വര്യങ്ങൾ ഏതൊക്കെയാ? ധനം, അധികാരം, യശസ്, സൗന്ദര്യം, ജ്ഞാനം, വൈരാഗ്യം. ഈ ആറ് ഐശ്വര്യങ്ങൾ പൂർണ്ണമാകുമ്പോഴാണ് ഭഗവാൻ പൂർണ്ണമാകുന്നത് അല്ലേ. ഈ ഭഗവാൻ നമ്മുടെ കുഞ്ഞിക്കണ്ണൻ ആരുടെ മകനായിട്ട് അവതരിച്ചത്? ദേവകി അമ്മയുടെയും വസുദേവരുടെയും പുത്രനായിട്ട് അവതരിച്ചത് അല്ലേ. എന്നാൽ ആ കുഞ്ഞിനെ ഒന്ന് വാത്സല്യം കൊടുക്കാനോ ലാളിക്കാനോ ഒന്നും കഴിഞ്ഞില്ല അല്ലേ. ആർക്കാ ആ സൗഭാഗ്യം മുഴുവൻ കിട്ടിയത്? നമ്മുടെ യശോദമ്മയ്ക്കും നന്ദഗോപർക്കും അല്ലേ. ഇത്ര ഭാഗ്യമല്ലേ ആ ഉണ്ണിക്കാൻ കുഞ്ഞിക്കണ്ണനെ ഇങ്ങനെ താലോലിക്കാനൊക്കെ കിട്ടിയാലേ. പക്ഷെ ആ ഒരു ആ പ്രസവിച്ച അമ്മയ്ക്ക് ആ ഭാഗ്യം കിട്ടിയോ? ഇല്ല അല്ലേ. ഇത്ര വിഷമം ഉണ്ടാവൂലേ ദേവകി അമ്മയ്ക്ക്. എന്നാൽ ഈ ഭൂമിയിലേക്ക് ഭഗവാൻ അവതരിക്കുമ്പോൾ ഒരാളോട് പറഞ്ഞു അല്ലേ, എല്ലാം ഭൂമിയിൽ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന്. അതാരോടാ പറഞ്ഞേ? സാക്ഷാൽ ചോറ്റാനിക്ക് രമ്യായ മായാദേവിയോടാ പറഞ്ഞതേത് അല്ലേ. എന്താ പറഞ്ഞത്? സന്ധിഷ്ടവം ഭഗവതാ തഥേത്യോമിതി തത്വജ പ്രതിഗൃഹ്യ പരിക്രമ്യ ഗാം കഥാ തത് തഥാ കരോ. എന്താ പറയണേ? ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണിയായ മായാദേവിയോട് പറയുക, നമ്മുടെ കുഞ്ഞിക്കണ്ണം പറയുക. എന്താ പറയണേ? എന്താ, എനിക്ക് അവതാരം എടുക്കാൻ സമയമായിട്ടുണ്ട് കേട്ടോ.
ഭൂമിയിൽ പോയി എല്ലാ സംവിധാനങ്ങളും ഒരുക്കണം എന്ന് പറയുകയാണ് അല്ലേ. എങ്ങനെയാണ് ഇത് പറയണേ? ഇപ്പോൾ നമുക്ക് ലോക്ക്ഡൗൺ സമയത്ത് നമ്മൾ വീഡിയോ കോൾ ചെയ്യുന്ന പോലെ ആയിരിക്കുമോ പറഞ്ഞിട്ടുണ്ടാവുക? നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയൊക്കെ വീഡിയോ കോൾ ചെയ്യും അല്ലേ. അതേപോലെ തന്നെ നമുക്ക് ആചാര്യന്മാരെന്ത് ചെയ്തു തരുന്നുണ്ട്, ലൈവായിട്ട് ഫേസ്ബുക്കിലും വാട്സാപ്പ് വഴിയും പല ആപ്പ് വഴിയും നമുക്ക് എന്താ അവരവരുടെ പ്രഭാഷണം, ഭഗവാന്റെ കഥകളൊക്കെ നമുക്ക് നമ്മളെ വീട്ടിലിരുന്ന് നമ്മളത് കേൾക്കുക അല്ലേ, ഒരു സ്ഥലത്തും പോവാതെ. അങ്ങനെ തന്നെ എന്തെങ്കിലും സംവിധാനം ഉണ്ടായിട്ടുണ്ടാവും അല്ലേ ഭഗവാനും മായാദേവിക്കും സംസാരിക്കാൻ. അന്ന് വൈകുണ്ഠത്തിലിരുന്ന് ഭഗവാനും മായാദേവി എവിടെയാ? മായാദേവിയുടെ ലോകത്തെ ഇരുന്നിട്ടാണ് കേൾക്കണേ ഇത്. എന്താ പറയണേ അല്ലേ? എനിക്ക് അവതരിക്കാൻ സമയമായി. മായാദേവിയല്ലേ, അതാ ചടപടയെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി കാര്യങ്ങളൊക്കെ ചെയ്തു. അതാ ഭഗവാന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, എല്ലാം റെഡിയായിട്ടോ, എല്ലാം റെഡി. നമ്മുടെ ഭാഷയിൽ എന്താ എല്ലാം റെഡിയായി എന്ന് പറയാ. അപ്പോൾ ഭഗവാൻ എന്തായി? ദാ മായാദേവി മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, എല്ലാം റെഡിയാക്കിയിട്ടോ, ഞാൻ ഭൂമിയിൽ പോയി എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഭഗവാൻ വലിയ സന്തോഷമായി അല്ലേ, ഇത്രയും പെട്ടെന്ന് ചെയ്തു വന്നോ, മായാദേവിയല്ലേ അല്ലേ നമ്മുടെ ചോറ്റാനിക്കരമ്മ. അതാ ഭഗവാൻ പറഞ്ഞു, എന്ത് പ്രതിഫല വേണ്ടേ മായാദേവിക്ക് എന്ന് ചോദിച്ചു. അയ്യോ എനിക്കൊന്നും വേണ്ട, എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു. എന്നാൽ നമ്മളാണെങ്കിലോ നമ്മളെപ്പോഴും പ്രതിഫലം എന്താ ആഗ്രഹിക്കൂ അല്ലേ. നമ്മളൊരു സുഹൃത്ത് നമ്മളോടൊരു സഹായം ചോദിച്ചു വരുമ്പോൾ നമ്മളെന്താ പറയുക, ആ എനിക്ക് ഒരാഗ്രഹമുണ്ട്, എന്താ ഇങ്ങനൊരു പ്രതിഫലം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, എന്നാൽ മാത്രമേ ഞാൻ നിനക്ക് ഒരു സഹായം ചെയ്തു തരത്തുള്ളൂ. പക്ഷേ മായാദേവി അതെന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. മായാദേവി ഒന്നും എനിക്കൊന്നും വേണ്ടെന്നല്ലേ പറഞ്ഞേ. അതാ ഭഗവാൻ പറഞ്ഞു, ഏയ് അത് പറ്റില്ല, എനിക്ക് ഒരു പ്രതിഫലം അങ്ങോട്ട് തന്നേ പറ്റത്തുള്ളൂ. എന്താ പ്രതിഫലം കൊടുത്തത്? അശിഷ്യന്തി മനുഷ്യസ്താം സർവകാമവരീശ്വരീം ധൂപോപഹാരഫലഭീ സർവകാമവരപ്രദാം. എന്താ അമ്മയെ പൂജിക്കുന്നത് ആരാണോ അവർക്ക് അർഹതപ്പെട്ടത് അങ്ങോട്ട് കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് വലിയ സന്തോഷമായില്ലേ. എന്താ പറഞ്ഞേ, ദേവിയെ പൂജിക്കുന്നവരെ, ദേവിയെ സ്മരിക്കുന്നവരെ, ദേവിയുടെ അത്രയും ഭക്തർക്ക് എന്താ അർഹതപ്പെട്ടത് അങ്ങോട്ട് കൊടുത്തോളൂ എന്ന് പറഞ്ഞു. ഇത്രയും സന്തോഷം അമ്മയ്ക്ക് എന്താ വേണ്ട? അമ്മയ്ക്ക് അമ്മയുടെ മക്കൾക്ക് വാരി കോരി കൊടുക്കാൻ തോന്നും അല്ലേ. ചോറ്റാനിക്കരമ്മയുടെ പ്രിയ ഭക്തർക്ക് അത് അനുഭവമാണ് അല്ലേ. സത്യത്തിൽ നമുക്ക് അമ്മ ചോദിക്കാതെ തന്നെ നമുക്കെല്ലാം വാരിക്കോരി തരൂല്ലേ. അമ്മമാരങ്ങനെയല്ലേ അല്ലേ. ഒരു മക്കൾക്ക് എല്ലാം ഒരേപോലെയുള്ള സ്നേഹം കൊടുക്കുക, അല്ലാണ്ട് ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു കുട്ടിക്ക് ഇങ്ങനെ അങ്ങനെയല്ലല്ലോ. ഒരേപോലെ ആ ഒരു സ്നേഹം കൊടുക്കാലോ, എല്ലാം എൻ്റെ മക്കൾക്ക് എല്ലാം കൊടുക്കാലോ എന്ന് പറഞ്ഞ് അതാ മായാദേവി വലിയ സന്തോഷത്തിലായി അല്ലേ. അതാ ഭഗവാൻ എന്താ നമ്മളോട് പറഞ്ഞിരുന്നത്? ഭഗവാൻ ഇതിലേക്കുള്ളൊരു തത്വം നമുക്ക് പറഞ്ഞുതരാണ്. എന്താ ആദ്യം മായാദേവിയോട് പറയണം. എന്താ കണ്ണനോട് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നത് എന്ത് പറയണം? മായാദേവിയോട് പറയണം എന്നാണ് നമ്മുടെ ഉണ്ണിക്കണ്ണ കുഞ്ഞിക്കണ്ണൻ പറയുന്നേ അല്ലേ. നമ്മളെപ്പോഴും നമ്മുടെ അമ്മമാരോടല്ലേ ആദ്യം പോയിട്ട് പറയുക, അമ്മ എനിക്കിങ്ങനൊരു ആഗ്രഹമുണ്ട്, എനിക്ക് സാധിച്ചു തരുമോ, അച്ഛനോട് പറയുമോ എന്നൊക്കെ പറയൂ അല്ലേ. ഇപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ച് അമ്മ എന്ത് ചെയ്യും? വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യും, അല്ലെങ്കിൽ ഫോൺ വിളിച്ച് പറയും അല്ലേ, അല്ലെങ്കിൽ നേരിട്ട് സംസാരിക്കും. എന്താ കുഞ്ഞിന് ഇങ്ങനൊരു ആഗ്രഹമുണ്ട്, അതൊന്ന് സാധിപ്പിച്ച് കൊടുത്തേക്കണം. അച്ഛനത് പറയേണ്ട താമസം സാധിപ്പിച്ചു തരൂ അല്ലേ. എന്നാൽ അച്ഛനോട് നേരിട്ട് പറയാനേ ഉള്ളൂ. പക്ഷേ എന്നാലും നമ്മൾ നമ്മുടെ അമ്മയോട് പോയിട്ടേ അത് കാര്യം ആദ്യം പറയുള്ളൂ അല്ലേ. അതാണ് നമുക്ക് ഭഗവാൻ ഇതിലെ കൂടെ തത്വം നമുക്ക് പറഞ്ഞിരുന്നത്. എന്നാൽ നമ്മൾ ഈ കൃഷ്ണാവതാരം ആരംഭിക്കുമ്പോൾ ഒരു സപ്താഹവീതിയിൽ നിന്ന് നമ്മൾ എന്താ പ്രാർത്ഥിക്കണ്ടേ? മായാദേവിയോട് പ്രാർത്ഥിക്കണെന്ത്? കൃഷ്ണാവതാരം അനുഭവിക്കാൻ കഴിയണേ അമ്മേ, നമുക്ക് നന്നായിട്ട് മനസ്സിൽ ആ ഭഗവാന്റെ അവതാരം നന്നായിട്ട് കാണാൻ പറ്റണേ അമ്മേ എന്ന് നമ്മൾ പറയണോ അല്ലേ. ശരിക്കും നമ്മൾ സപ്താഹവീതികളിൽ പോയിരുന്ന ആചാര്യന്മാർ പറയുന്നത് കേൾക്കാം അല്ലേ. എന്താ അവതാരം കേൾക്കാൻ വരുമ്പോൾ എങ്ങനെ വരണമെന്ന? ഓടിച്ചാടി വരണമെന്നല്ലേ അല്ലേ. കണ്ണൻ എങ്ങനെയാ? കണ്ണൻ്റെ ലീലകൾ അങ്ങോട്ട് ആടാൻ പോവുക, അപ്പം നമ്മൾ നടന്നിട്ട് വന്നാൽ മതിയോ? അല്ല, കണ്ണനെ പോലെ ലീലകളാണ് ഓടിച്ചാടി നമ്മളും ഓടി വരണം. സുന്ദരികളായ സ്ത്രീകളും, സ്ത്രീകളെല്ലാവരും സുന്ദരികളല്ലേ കണ്ണൻ്റെ മുമ്പിൽ? അവരെല്ലാവരും കുളിച്ച് സുന്ദരികളായിട്ടൊക്കെ വരും അല്ലേ. ചെറിയ കുട്ടികളാണെങ്കിലും കുരുത്തങ്ങട്ട പിള്ളേരാണെങ്കിലും ശരി, മിടുക്കന്മാരായിട്ട് അവിടെ ഒന്നും ഇരിക്കുമല്ലേ. നമുക്ക് അത്ഭുതം തോന്നൂല്ലേ, ആ ഭഗവാന്റെ ആ ലീലയാണ് അവിടെ ആടാൻ പോകുന്നത്. അതാണ് ഭഗവാൻ നമുക്ക് ഈ ഭൂമിയിൽ പിറന്ന് നമുക്ക് കാണിച്ചു തരികയാണ്.
അത് ആ സമയത്ത് ഭൂമിദേവി വരിക, എന്തോ സങ്കടം പറയാനാ അല്ലേ, എന്തോ സങ്കടം പറയാൻ വേണ്ടി വന്നപ്പോൾ ഭൂമിദേവിയോട് പറഞ്ഞു, അയ്യോ എനിക്ക് സങ്കടമൊന്നും കേൾക്കാൻ സമയമില്ല കേട്ടോ, ഞാൻ അവതരിക്കാൻ പോവാ ഭൂമിയിലേക്ക് എന്ന് പറഞ്ഞു. അതാ അപ്പോഴത്തേക്കും ദേവഗണങ്ങളും ബ്രഹ്മദേവനും എല്ലാവരും ഓടി വന്നു. പറഞ്ഞു, ഞങ്ങൾക്കും ആ ലീല ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട് ഭഗവാനെ, ഞങ്ങൾക്കും ഒന്ന് ആ ലീല കാണിച്ചു തരുമോ എന്ന് ചോദിച്ചു. ഏ ഈ ദേവലോകത്തും ഭൂലോകത്തിലും ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലീലയൊന്നും കാണാൻ കഴിയില്ല, അതിന് അമ്പാടിയിൽ പോയി അവതരിച്ചോളൂ എന്ന് പറഞ്ഞു. ആ അതിനെന്താ, ഞങ്ങൾ ശരി, ഞങ്ങൾ റെഡിയായി, എന്ത് അവതരിക്കാൻ. ആ അങ്ങനെ അവതരിക്കാൻ അങ്ങനെ എനിക്ക് പറ്റില്ല, എനിക്കതൊന്നും സാധിക്കില്ല. അതിന് എന്താ ആരാ അതിനുള്ളത്, നമ്മുടെ സാക്ഷാ ചോചനിക്രമിയായ മായാദേവിയാണ് അതിൻ്റെ സംവിധാനം എല്ലാം. സംവിധാനം നിർമ്മാണങ്ങളൊക്കെ ആരാണ്, മായാദേവിയാണ് അല്ലേ. ആ മായാദേവിയോട് പോയിട്ട് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അതാ എല്ലാവരും ചടപടേന്ന് പറഞ്ഞു ഓടി മായാദേവിയുടെ അടുത്തേക്ക്. എന്നിട്ട് എന്താ പറഞ്ഞേ, ഞങ്ങൾ ഒരു കുഞ്ഞിക്കുരുവായിട്ട് ജനിച്ചോട്ടെ അമ്പാടിയിൽ, ഞങ്ങളൊരു കല്ലടി ജനിച്ചോട്ടെ, ഞാൻ കണ്ണൻ്റെ ഓടക്കുരുവായിട്ട് ജനിച്ചോട്ടെ, അങ്ങനെ ഓരോരുത്തരും ഓരോരോ ആഗ്രഹങ്ങൾ പറയുക. മായാദേവി ആണെങ്കിലോ വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. ഈ ഭഗവാന്റെ ലീല കാണാൻ ഒരേപോലെ അവതാരം കൊടുക്കണ്ടേ അമ്മയ്ക്ക്. അമ്മ അങ്ങനെയല്ലേ, അമ്മയ്ക്ക് എന്താ ഇപ്പം ഒരു വരം കൊടുത്തത്, ആ പ്രതിഫലം കൊടുത്തത് ഭഗവാൻ. എന്താ മക്കള് എന്താണോ ചോദിക്കാതെ തന്നെ ആ മക്കൾക്കെല്ലാം അങ്ങോട്ട് അർഹതപ്പെട്ടതും കൊടുത്തേക്കണം. അതാ അമ്മയ്ക്ക് ആ ഒരു സമയം വന്നേക്കുക അല്ലേ. അതാ ദേവൻ എല്ലാവരോടും പറഞ്ഞു, നമ്മുടെ ഭാഷയിൽ എന്താ അമ്മ പറഞ്ഞത്, എല്ലാവരും ലൈനായിട്ട് നിന്നോളൂ എന്ന് പറഞ്ഞു. അത് ഓരോരുത്തർക്കും ഓരോരോ ലീലകൾ ആടാൻ അമ്പാടിയിലേക്ക് പൊക്കോളൂ, നിങ്ങൾ ഈ ലീലകളൊക്കെ ആടിക്കോളൂ എന്ന് പറഞ്ഞു അമ്മ. അപ്പോഴത്തേക്കത് നമ്മുടെ സംഘർഷണം വന്ന് നിൽക്കണു. എന്താ ഈ ത്രേതായുഗത്തിൽ സംഘർഷണൻ ആരായിരുന്നു, ലക്ഷ്മണസ്വാമിയായിരുന്നു അല്ലേ. ആ ലക്ഷ്മണസ്വാമി എന്താന്ന് പറഞ്ഞത്, ഇനി എനിക്ക് അനുജനായിട്ട് വേണ്ട, ഇനി ഞാൻ അനുജനായിട്ടേ ഇല്ല, ഇതെന്തായത്, ഇത് എനിക്കെന്തെങ്കിലും അങ്ങോട്ട് പറയാൻ പറ്റും, ജ്യേഷ്ഠനായി പോയില്ലേ ഭഗവാൻ, ഭഗവാൻ ജ്യേഷ്ഠനായിട്ടല്ലേ, ശ്രീരാമസ്വാമിയായിട്ടല്ലേ, എന്തെങ്കിലും പറയാൻ പറ്റും. സീതനെ അവിടെ കൊണ്ടാക്കണം എന്നാൽ സീതനെ അവിടെ കൊണ്ടാക്കണം അല്ലേ, അങ്ങനെ ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റില്ല അല്ലേ. അന്ന് പറഞ്ഞതാ, ഇനി ഞാൻ ജ്യേഷ്ഠൻ, ഭൂമിയിൽ എൻ്റെ അവതാരം ഉണ്ടെങ്കിൽ ഞാൻ ജ്യേഷ്ഠനായിട്ടേ അവതരിക്കുന്നുള്ളൂ, ഇനി ഞാനൊരു അവതാരം ഇല്ലേ, ഞാൻ അവതരിക്കുന്നില്ല എന്ന് പറഞ്ഞു ആര്, സംഘർഷണൻ അല്ലേ. എന്നാൽ ഈ ദ്വാപരയുഗത്തിൽ ഭഗവാന്റെ ആരായിട്ടാ വരുന്നേ സംഘർഷണൻ, ബലരാമ ജ്യേഷ്ഠനായിട്ടേ ആണ് വരുന്നത്. നമുക്കെല്ലാവരുടെയും ജ്യേഷ്ഠനാണല്ലേ ബലരാമ ജ്യേഷ്ഠൻ, നമുക്കെല്ലാവരുടെയും ഏട്ടനായിട്ട്. അങ്ങനെ ഒരു ഏട്ടനെ കിട്ടിയിരുന്നെങ്കിൽ നമ്മളെല്ലാവരും മോഹിക്കൂലേ, അത്രയ്ക്ക് സ്നേഹം ബലരാമകൃഷ്ണൻ കണ്ണൻ എന്ന് പറഞ്ഞാൽ അല്ലേ. എന്നാൽ ഈ കണ്ണനെല്ലാം കുരുത്തക്കേടും കാണിച്ചാലും ആർക്കാ അടിയും വഴക്കൊക്കെ കിട്ടുക, ഈ ബലരാമ ജ്യേഷ്ഠനാലേ. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയല്ലേ, ചേച്ചിയും അനിയത്തിയും അല്ലെങ്കിൽ അനിയനും ഏട്ടനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ തന്നെയാണ്, എല്ലാം കിട്ടാൻ മൂത്ത ആക്കുക, ചെറിയ ആക്കൊന്നും കിട്ടില്ല, അവർ വലിയ ലക്കി പീപ്പിൾസാ അല്ലേ. അങ്ങനെ അത് ബലരാമ ജ്യേഷ്ഠനോട് പറഞ്ഞു. എന്നാ സംഘർഷനോട് പറഞ്ഞു, എന്താ പൊക്കോളൂ, ദേവകിയമ്മയുടെ ഗർഭപാത്രത്തിൽ പോയി ഇരുന്നോളൂ, ഞാനതാ ഇപ്പം വരും എന്ന് പറഞ്ഞു. അതാ മായാദേവിയോട് പറയാണ്, എന്ത് വസുദേവരുടെ സംഘർഷണനായ ബലരാമ ജ്യേഷ്ഠനെ രോഹിണി അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് സുരക്ഷിതമായി കൊണ്ടുപോയിക്കണം, ഒരാപത്തും വരുത്തല്ലേ, അത് മായാദേവിക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന് പറയാ. എങ്ങനെയാ പറയണേ, ഗച്ഛദേവി ബ്രജംഭത്രേ ഗോപഗോപിരലംകൃതം രോഹിണീ വസുദേവസ്യ ഭാര്യാസ്തേ നന്ദഗോകുലേ അന്യാശ്ച കംസ സംവിഘ്ന ഇവരേഷു വസന്തഹി. ഇതാ ഇങ്ങനെയാ പറയണേ അല്ലേ, ഇതാ മായാദേവിക്ക് മാത്രം അതിനെ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു. അതാ ദേവകിയുടെ ആ സമയത്ത് ആ ദേവകിയുടെ ഗർഭപാത്രം, ദേവകിയമ്മയുടെ ഗർഭപാത്രത്തിൽ പോയി ഇരുന്നപ്പോൾ ഉണ്ടല്ലോ ഈ ബലരാമകൃഷ്ണൻ നീല നിറം അങ്ങോട്ട് പരന്നു അല്ലേ, ശരീരം മുഴുവൻ നീല നിറം. അതാ ഭഗവാൻ ഭ്രൂണായിപ്പോയി ദേവകിയമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് പോയിരിക്കുമ്പോഴൊക്കെ ദാ വരുന്നു വി ഐ പീസ്. ആരെയും വി ഐ പീസ്, ഈ ദേവഗണങ്ങളും ബ്രഹ്മദേവനും എല്ലാവരും വന്നിട്ട് കൊട്ടിക്കലാശം അടിക്കാൻ പോവാ, എന്തിന് കണ്ണൻ പറക്കല്ലേ, ആ സ്തുതികളൊക്കെ അങ്ങ് സ്തുതിക്കാം. ഇത് കണ്ണന് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഇവരോട് എന്താ പറഞ്ഞേ, അമ്പാടി പോയി ജനിക്കാനല്ലേ പറഞ്ഞത്, എന്തിനാ അപ്പം മായാദേവി ഓരോ കാര്യങ്ങൾ ലീലയിൽ ആടാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തില്ലേ, ഇവർക്ക് ഇപ്പം എന്താ ഇങ്ങോട്ട് വരാൻ കാര്യം എന്ന് ഭഗവാൻ ചോദിച്ചു മായാദേവിയോട്. അവരോട് പോകാൻ പറയും, വി ഐ പീസിനൊന്നും ഞാൻ എൻ്റെ അവതാരം ഞാൻ കാണിച്ചു കൊടുക്കില്ല കേട്ടല്ലോ, അവരോട് പോകാൻ പറയൂ, എന്നാലേ ഞാൻ എൻ്റെ അവതാരം ഞാൻ ഇവിടെ അവതരിക്കുള്ളൂ എന്ന് പറഞ്ഞു.
ഭാഗവൻ ഭയങ്കര സ്ട്രിക്റ്റിലല്ലേ ആ കാര്യത്തിനൊക്കെ. അപ്പൊ അങ്ങനെ അവര് പോയി, അവരെ പറഞ്ഞു വെച്ചു അമ്മ. അതാ ഭ്രൂണായി മാറി ആ ഗർഭപാത്രത്തിലേക്ക് പോയി ദേവകി അമ്മയുടെ. എന്താ ആ നീല നിറം അല്ലേ, ആ കാരാഗ്രഹം മുഴുവൻ വെളിച്ചം, നീല വെളിച്ചം. ആ കാരാഗ്രഹത്തിനുള്ള ഒരു ഇരുട്ട് പോലും കാണാനില്ല അല്ലേ. മധുര പോയിട്ടുണ്ടോ, ആ കാരാഗ്രഹത്തിൽ പോയിട്ടുണ്ടോ അല്ലേ? കുറച്ച് സമയം നിങ്ങൾക്ക് അവിടെ ഇരിക്കാൻ പറ്റിയിട്ടുണ്ടോ, ഒരു 5 മിനിറ്റോളം? എന്താ അല്ലേ ആ ഭഗവാന്റെ അവതാരത്തിൻ്റെ ആ ഒരു, നമുക്ക് അവിടെ പോയി ഇരുന്നാൽ തന്നെ ആ ഒരു എന്താ പറയുക, നമുക്ക് വല്ലാത്തൊരു സ്പർശനം നമുക്ക് തോന്നിപ്പോവും അല്ലേ. അതാ എങ്ങനെ ഇവർ കാരാഗ്രഹത്തിലായി ദേവഗമ്യ വസുദേവരും? എങ്ങനെയായത്? ഉഗ്രസേനൻ എന്ന് പറഞ്ഞാൽ മഹാരാജാവിൻ്റെ 2 മക്കളായിരുന്നു ആര്, കംസനും ദേവഗമ്യം. കംസൻ ആരാ, സഹോദരൻ. ഈ സഹോദരനാണ് കാരാഗ്രഹത്തിലാക്കിയത്. എന്തിനാലേ ഇങ്ങനെയൊക്കെ ആക്കണേ സ്വന്തം സഹോദരിയെ? എന്നാൽ സഹോദരി എന്ന് പറഞ്ഞാൽ ചാവും ഈ കംസൻ കേട്ടോ, എന്ന ക്രൂര പ്രവൃത്തിയൊക്കെ ചെയ്യുന്ന ആളാ, എന്നാലും സഹോദരിക്ക് വേണ്ടി ചാവും. ഈ കംസൻ, കംസ ഉഗ്രസേന 2 മക്കളാണല്ലോ, അതാണ് കംസനും ദേവഗമ്യം. എന്നാൽ ഈ കംസന്റെ വളർന്നു വരുന്ന ആ ഒരു സാഹചര്യവും കാലഘട്ടവും വളരെ മോശമായിരുന്നു. ഈ ക്രൂര പ്രവൃത്തിയൊക്കെ ചെയ്ത് ഇതിനെ എപ്പോഴും കൂട്ടുള്ള 2 കൂട്ടുകാരും ഉണ്ടായിരുന്നു. അതൊക്കെ ആരൊക്കെയാ, ശിശുപാലനും ശാലുവുമായിരുന്നു. ഇവരായിരുന്നു എപ്പോഴും എന്താ ആദ്യ അവസാനം എല്ലാ കാര്യത്തിനും ഉണ്ടാവുക. എന്നാൽ ദേവകി അമ്മയോ നല്ല കുട്ടിയായി, നല്ല എന്താ എല്ലാവരും പറഞ്ഞത് കേട്ട് നല്ല കുട്ടിയായി, എന്താ ഭഗവാനെ സ്മരിച്ച്, അങ്ങനെയൊക്കെയാണ് ദേവകി അമ്മയുടെ വളർന്നു വന്ന ആ ഒരു സാഹചര്യം അല്ലേ. എന്താ ഈ കംസൻ്റെ ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അറിയാം അല്ലേ, ചില കുട്ടികളോട് നമ്മൾ, അമ്മമാർ ചില കുട്ടികളോട് പറയില്ല നല്ല കുട്ടിയായിരിക്കണം, നല്ല മക്കളായിരിക്കണം, നന്നായിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കണം, നന്നായിട്ട് പഠിക്കണം, നല്ല കുട്ടിയാവണം, അങ്ങനെ മോശ കൂട്ടുകെട്ടിലൊന്നും പോകരുത് എന്നൊക്കെ പറയില്ല. ചില കുട്ടികളത് കേൾക്കൂല്ലേ, ചില കുട്ടികളത് തീരെ കേൾക്കില്ല. ഈ അമ്മയ്ക്ക് എന്നാ പണി, വേറെ പണിയുമല്ല എന്നെ ഉപദേശിക്കാൻ വന്നേക്കണം എന്നൊക്കെ പറയൂല്ലേ. അതുപോലെ തന്നെ ഈ ദേവകി കംസൻ്റെയും 2 പേരുടെയും അടുത്ത് നിന്ന് താരതമ്യം ചെയ്ത് നോക്കൂ. ഇത് നമുക്കെന്താ ഈ സന്ധ്യാസമയത്ത് നമ്മുടെ അമ്മമാർ പറയുമല്ലോ, സന്ധ്യാസമയത്ത് അതെ ആ രാവിലെ പ്രഭാതവേളയിലും അതെ പറയൂല്ലേ, എന്താ മോനെ മോളെ പോയി നാമം ജപിക്ക്, ഭഗവാന്റെ 2 നാമങ്ങളിൽ നിങ്ങൾ ജപിച്ചൂടേ എന്ന് പറയൂല്ലേ. അപ്പോഴെന്താ ചില കുട്ടികളത് പറഞ്ഞാൽ കേൾക്കൂലേ, ചില കുട്ടികളത് കേൾക്കേയില്ല. എന്താ അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട, എല്ലാവരും കളിയാക്കും എന്നാ, അതൊന്നും വേണ്ട എന്ന് പറയൂല്ലേ ചില കുട്ടികൾ. എന്നാൽ ചില കുട്ടികളോടൊന്നും പറയണ്ട, അവർ രാവിലെയും സന്ധ്യയ്ക്കും പോയി എല്ലാ നാമജപമൊക്കെ നടത്തി തിരിച്ചു വരുമല്ലേ. എന്നാൽ ചില അമ്മമാർക്കോ കുട്ടികളെ നാമജപിക്കുന്നവർക്ക് സ്റ്റാറ്റസിന് കുറവാണ് അത്രേ, അവർക്ക് ആരോടും പറയാൻ പറ്റില്ല അത്ര. എന്താ അല്ലേ ഇങ്ങനെയൊക്കെ അമ്മമാരായി കഴിഞ്ഞാൽ ഇത്, ഇങ്ങനത്തെ തത്വങ്ങൾ നമുക്ക് ഭാഗവതത്തിലെ ഓരോ അധ്യായത്തിലും കൂടി ഭഗവാൻ നമുക്ക് പറഞ്ഞു തരാണ്. ഈ 2 കംസന്റെ ദേവകി അമ്മയുടെയും ഈ ഒരു കഥയിൽ നമുക്കെന്താ 2 തത്വങ്ങളാണ് നമുക്ക് ഭഗവാൻ പറഞ്ഞു തരുന്നത് അല്ലേ. അതാ അങ്ങനെ കല്യാണപ്രായമായി ദേവകി അമ്മയ്ക്ക് അല്ലേ, കല്യാണപ്രായമായി. അതാ ഉഗ്രസേന മഹാരാജാവ് ആ ഒരു വരനെ അന്വേഷിക്കാൻ ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഒരു ആളെക്കുറിച്ച് കേട്ടത്. ആരെക്കുറിച്ചാണ്? വസുദേവരെ കുറിച്ചാണ് കേട്ടത്. ശാരദാക്കാട്ടിലെ മഹാരാജാവായിരുന്നു ആര്, വസുദേവർ. അങ്ങനെ കല്യാണമൊക്കെ നിശ്ചയിച്ചു. അതാ കംസനോടും പറഞ്ഞു ഇങ്ങനെ സഹോദരിക്ക് ഇങ്ങനെ ഒരു കല്യാണം വന്നിട്ടുണ്ട്, അതൊക്കെ നിശ്ചയിച്ചു. കംസന് വലിയ സന്തോഷമായി. എന്നാൽ ചെറിയൊരു സങ്കടമുണ്ട്, എന്താ സഹോദരി വിട്ടു പോവുകയല്ലേ, ഇനി സഹോദരിനെ കാണാൻ പറ്റിയില്ലല്ലോ എന്നൊരു സങ്കടം. അങ്ങനെ എന്താ വധു കല്യാണമൊക്കെ കഴിഞ്ഞു, വധുവരന്മാരെയൊക്കെ കൂട്ടിക്കൊണ്ടുപോയി, എന്താ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാ വധു വരൻ്റെ കൊട്ടാരത്തിലേക്ക്. അതാ പോകുന്ന വഴിക്കിതാ ഒരു അശ്രീരി. എന്താ അശ്രീരി? ഹേ മൂഢ, ഹേ മണ്ഡ, നീ എത്ര മണ്ഡനാണ്! നിന്റെ സഹോദരി ജനിക്കുന്ന 8-ാമത്തെ പുത്രൻ നിന്നെ വധിച്ചിരിക്കും എന്ന് പറഞ്ഞു. എന്നാൽ എത്ര സ്നേഹത്തോടെ ഈ കംസം പോണത്, എന്തിനാ ആ സഹോദരി അവിടെ കൊണ്ടാക്കാൻ പോണേ, ആ കൊട്ടാരത്തിൽ കൊണ്ടാക്കുമ്പോൾ ഒന്നും കൂടി കാണാലോ എൻ്റെ സഹോദരിയെ, അത്രയ്ക്ക് സ്നേഹാട്ടോ. എന്നാൽ ഈ അശ്ലീലി കേട്ടതോടെ എല്ലാം ചടപടേ എന്ന് പറഞ്ഞ് താഴത്തോട്ടും പോയി. എന്താ പേടി, ഭയം, എന്താ മരണഭയം മനസ്സിലേക്ക് അങ്ങോട്ട് കയറി വന്നു. മരിക്കും അല്ലേ, മരണം സംഭവിക്കും എന്നല്ലേ ആ ശരീരി
എന്താ നമ്മുടെ ഭാഷയിൽ അനൗൺസ്മെൻ്റ് കേട്ടു, ആകാശത്തു നിന്ന് അനൗൺസ്മെൻ്റ് കേട്ടു. അപ്പോഴതാ പറയാണ്, എന്താ വേഗം തന്നെ വാളെടുത്ത് വെട്ടാണ് അങ്ങോട്ട് നോക്കിയപ്പോൾ എന്താ അവസ്ഥ, ഇവർ വേഗം കാൽക്കിൽ വീണ് നമസ്കരിച്ചു. അല്ലയോ കംസ മഹാരാജാവേ, അങ്ങ് ഈ ക്രൂര പ്രവൃത്തി ചെയ്യരുത്. നിങ്ങളുടെ സ്വന്തം സഹോദരിയല്ലേ ദേവകിയമ്മ, അങ്ങനെ ചെയ്യരുത്, ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് വസുദേവരും കാൽക്കളി വീണ് നമസ്കരിച്ച് കുറേ പറഞ്ഞു അല്ലേ. എന്താ എന്തായാലും നിങ്ങൾക്കൊരു മരണം ഉണ്ടാകും, അതേത് ഏതൊക്കെ രീതിയിൽ നമുക്ക് വരാൻ പറ്റുമെന്നറിയോ, അതൊക്കെ ഭഗവാൻ നിശ്ചയമല്ലേ, അതെന്തായാലും സംഭവിച്ചിരിക്കും എന്ന് പറഞ്ഞു വസുദേവരും. ഇപ്പോൾ ഞങ്ങൾക്ക് പുത്രനോ പുത്രിയോ ഒന്നുമില്ലല്ലോ, പിന്നെ എന്തിനാ ദേവകയെ ഇങ്ങനെ നിഷ്കാരണമായി ഉപദ്രവിക്കുന്നത്? ഇതൊക്കെ മോശമല്ലേ, ഒരു സ്ത്രീയെ നിഷ്കാരണമായി ഉപദ്രവിക്കുന്നത്? അങ്ങ് വലിയൊരു മഹാരാജാവല്ലേ, ഇതൊക്കെ അങ്ങയ്ക്ക് മോശമാട്ടോ എന്ന് പറഞ്ഞു വസുദേവരും. ഞങ്ങൾക്ക് ഒരു പുത്രനോ പുത്രിയോ ആദ്യം ആരാണ് ഉണ്ടാകുന്നത്, ആ കുഞ്ഞിനെ അങ്ങയുടെ മുമ്പിൽ കാഴ്ച ചെയ്യുന്ന നൽകാം എന്ന് പറഞ്ഞു ആര് വസുദേവര്. കംസന് പിന്നെ വസുദേവർ പറഞ്ഞാൽ അത് സത്യമാണെന്ന് അറിയാം, എന്താ പറഞ്ഞാൽ പറഞ്ഞതാണെന്ന് ആർക്കറിയാം, കംസനറിയാം. അതുകൊണ്ട് അവരെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി ഇട്ടു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എന്താ അതാ ദൈവക്യാമ ഗർഭിണിയായി ഒരു കുഞ്ഞിനെ പ്രസവിച്ചു അല്ലേ. എന്താ അന്ന് പറഞ്ഞൊരു വാക്കുണ്ട് അല്ലേ, വസുദേവരുടെയും ദേവകിയമ്മയുടെ മനസ്സിലൊരു വാക്കുണ്ട്, എന്താ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ കാഴ്ചയായി നൽകാമെന്നല്ലേ. അതാ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇത്ര സങ്കടത്തിലായിരിക്കും അല്ലേ, എന്താ ചെയ്യാമെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ, മനുഷ്യരുടെ കാര്യമല്ലേ. ആ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് അത് വസുദേവർ കംസൻ്റെ കൊട്ടാരത്തിൽ പോയി കാഴ്ചയായി കാണിച്ചു, ഇതാ ആദ്യത്തെ കുട്ടി എന്ന് പറഞ്ഞിട്ട്. അപ്പോഴതാ കംസൻ പറഞ്ഞു, ഒന്നാമത്തെ കുട്ടിയല്ലേ, കുഴപ്പമില്ല, കൊണ്ടുപോയിക്കോളൂ, കുഞ്ഞിനെ കൊണ്ടുപോയിക്കോളൂ എന്ന് നോക്കുന്നു. വലിയ സന്തോഷമായി, വേഗം കൊണ്ടുപോയി. എന്നുവെച്ചാൽ ദേവകിയമ്മ പാല് കുട്ടിയിട്ടില്ല കുഞ്ഞിനെ, അതിന് മുന്നെയാണ് കൊണ്ടുപോണേ അല്ലേ. ആ ഈ വഴി വസുദേവർ പോയപ്പോതാ ഈ വഴി നാരദ മഹർഷി വന്നു അല്ലേ. നാരദ മഹർഷി വന്നിട്ട് പറഞ്ഞു, ഒന്നുകൂടി സ്ക്രൂ അങ്ങോട്ട് തിരിച്ചു. എന്ത് കംസൻ്റെ ചെവിയിൽ സ്ക്രൂ അങ്ങോട്ട് തിരിച്ചിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞ, ഇത് എട്ടാമത്തെ കുട്ടിയാണെങ്കിലോ ഇവിടെ നിന്ന് 8, 7, 6, 5 എന്ന് പോയിക്കൂടെ, അല്ലെങ്കിൽ തിരിച്ച് അവിടെ നിന്ന് 8 എന്ന് വന്നൂടെ, എങ്ങനെയായാലും ഏട്ടാ. ഓ ഈ 6 കുട്ടികളെയും വധിച്ചില്ലേ, ഈ 7-ാമത്തെ കുട്ടി ഇങ്ങനെ വിശേഷമായിട്ടുണ്ട്, ഗർഭിണിയായിട്ടുണ്ടെന്നൊക്കെ അറിഞ്ഞു അല്ലേ. അങ്ങനെ അതാരാന്ന് നോക്കാൻ വേണ്ടിയിട്ട് എന്താ സ്ത്രീകളെ പറഞ്ഞയച്ചു. സ്ത്രീകളെ പറഞ്ഞയച്ചപ്പോൾ എന്താ എന്തായിരുന്നു, ആ കുഞ്ഞ് അലസിപ്പോയി എന്ന് കേട്ടു. അത് ആരായിരുന്നു, നമ്മുടെ ബലരാമ ജ്യേഷ്ഠനാ. ആ ബലരാമ ജ്യേഷ്ഠനെ നമ്മൾ രോഹിണിയമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് കൊണ്ടുപോയി വെച്ചത് അല്ലേ. ഇതൊക്കെ ആർക്കെങ്കിലും അറിയോ അല്ലേ, കണ്ണനും മായാദേവിയും മാത്രമല്ലേ ഈ കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. അതാ അത് കഴിഞ്ഞ് അതാ ഭഗവാൻ അവതരിക്കാൻ പോകും, അത് ഭഗവാനാണെന്നും കംസന് അറിയാം. അങ്ങനെ വാളൊക്കെ റെഡിയാക്കി വെച്ചു, എന്തിനാ വെട്ടിക്കൊല്ലാം ഭഗവാൻ, ആ കുഞ്ഞിനെ അങ്ങോട്ട് വെട്ടിക്കൊല്ലാൻ വേണ്ടിയിട്ട്. അതാ ഭഗവാൻ അവതരിച്ചു, അതാ ദേവകിയമ്മയുടെ വസുദേവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു ഭഗവാൻ. അതാ വസുദേവർ ഓരോ സ്തുതികളങ്ങോട്ട് സ്തുതിക്കുക. എന്താ സ്തുതിക്കണേ, തമത്ഭുതം ഭാലകമംബുജേക്ഷണം ചതുർഭുജം ശംഖകഥായുധായുധം ശ്രീവത്സലക്ഷ്മം കളശോപി കൗസ്തുഭം പീതാംബരം സാന്ദ്രപയോദസൗഭഗം. എന്താ അല്ലേ ഭഗവാൻ 4 തൃക്കൈകളിൽ ശംഖ ചക്രം കഥാ പത്മം അങ്ങനെയൊക്കെ ആയിട്ടാണ് ഭഗവാൻ അങ്ങനെ അവതരിക്കണേ അല്ലേ. ഇത്ര ബാക്കിയുള്ള ജന്മ അല്ലേ ദേവകിയമ്മയുടെയും വസുദേവരുടെയും അല്ലേ. അതാ പുത്രനായിട്ട് പെട്ടെന്ന് തന്നെ അവതരിച്ച്, ഞാൻ പുത്രനായിട്ട് അവതരിക്കുക എന്ന് പറഞ്ഞ് അപ്പം തന്നെ ഒരു കുഞ്ഞായി മാറി. അതാ അമ്മയോട് പറയാ എന്നിട്ട് ദേവകിയമ്മയോട്, അമ്മേ ഞാൻ അമ്മാവിയിൽ പോയി ജനിച്ചോളാട്ടോ, ഇനി ഞാൻ അവിടെ വളർന്നോളാം യശോദമ്മയുടെ പുത്രനായിട്ട്. അമ്മയ്ക്ക് ഞാൻ ഇവിടെ നിന്നാൽ വലിയ കഷ്ടമാവും കേട്ടോ, എനിക്ക് വലിയ സങ്കടം കിട്ടും, അതുകൊണ്ട് അതൊന്നും വേണ്ട, ഞാൻ യശോദമ്മയുടെ പുത്രനായിട്ട് അവിടെ ജനിച്ചോളാം, പാലും വെണ്ണയൊക്കെ കഴിച്ച് ഞാൻ അവിടെ വളർന്നോളാം എന്നൊക്കെ പറഞ്ഞു. ആരോട്? ദേവകിയമ്മയുടെ. അമ്മേ എനിക്ക് പാല് തരൂ, അമ്മേ എനിക്ക് പാല് കുടിക്കണം എന്നൊക്കെ പറഞ്ഞതാ ദേവകിയമ്മ. അതാ വാരിയെടുത്തതാ പാല് കൊടുക്കാൻ അങ്ങനെ തുടങ്ങി കണ്ണനെ അല്ലേ, പാല് കൊടുക്കാൻ തുടങ്ങി. അതാ കണ്ണൻ, ഈ കണ്ണൻ എന്തിനാ ഈ കുരുത്തക്കേട്, ഈ ഒരു സമയത്ത് ഒരു കള്ളം കാണിച്ച, ഒരു കള്ളത്തരം കാണിച്ചു. എന്താ കള്ളത്തരം കാണിച്ചെന്നറിയോ, ഈ അമ്പാടിയിലെല്ലാവരും ഉറങ്ങി, എന്താ അവിടെ മായാദേവി ജനിച്ചിരിക്കുക അല്ലേ. മായാദേവി ആരാ, നിദ്രാദേവിയും കൂടിയാ അല്ലേ. ആ നിദ്രാദേവി അവിടെ എല്ലാവരും അങ്ങോട്ട് ഉറക്കിക്കിടത്തി. എന്നിട്ട് എന്താ പറഞ്ഞേ, എന്താ കണ്ണൻ പറയണേ,
കണ്ണനെ കൊണ്ടുപോയിട്ട് അമ്പാടിയിൽ കിടത്തണം. അമ്പാടിയിൽ ഒരു പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട് ആ കുഞ്ഞിൻ്റെ അടുത്ത് ഇങ്ങോട്ട് തിരിച്ചു വരണം എന്നാണല്ലേ. ഇവിടെ കംസൻ്റെ കൊട്ടാരത്തിലോ ആരും ഉറങ്ങിയിട്ടില്ല. അപ്പോൾ അവരൊക്കെ ബോധം കെടുത്തിട്ടുണ്ട്. അതിനാണ് ആ സമയം ചോദിച്ചേക്കണത്, പാൽ കുടിക്കാനുള്ള സമയം. ആ സമയം പോയിട്ട് വേണം എല്ലാവരും ഉറക്കാൻ. അതാ എല്ലാവരും ഉറക്കിക്കിടത്തി, കാരാഗ്രഹം തുറന്നു. അതാ വസുദേവർ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് പോവാം. അവിടെ പ്രകൃതിയാണെങ്കിലോ വലിയ സന്തോഷത്തിലാണ് അല്ലേ. മഴയും ഇടിയും മിന്നലും, അതാ കുയിലുകളൊക്കെ പാടാൻ തുടങ്ങി. എന്താ, കാർവർണൻ വന്നല്ലോ, കാർവർണൻ വന്നല്ലോ, കാർവർണൻ ചീലു ചീലേ വന്നല്ലോ എന്നൊക്കെ ഓരോ പുഷ്പങ്ങളും എല്ലാം പാട്ടുപാടാം. കുയിലുകളാണ് അതിമധുരമായിട്ട് പാട്ടുപാടാൻ തുടങ്ങി. അതാ അവിടെ എന്താ യമുനാ നദി വരെ എന്താ അട്ടഹാസാണ്. എന്താ സന്തോഷ പ്രകടന, കണ്ണൻ അവതരിച്ചതിൻ്റെ മഴയതെ ഇടിയതെ. ആ സമയത്ത് എന്താ അനന്തൻ കൊടയായിട്ട് പോയി അല്ലേ കണ്ണന്. അതാ അന്ന് ത്രേതായുഗത്തിൽ ശ്രീരാമസ്വാമിക്ക് ലങ്ക കടക്കാൻ വേണ്ടി സമുദ്രം മാറി കൊടുത്ത പോലെ തന്നെ യമുനാ നദി എന്ത് ചെയ്തു, അതാ വഴി കൊടുത്തു അല്ലേ നടന്നു പോകാൻ. അതാ അമ്പാടിയിൽ അതാ ഭഗവാൻ അങ്ങനെ എത്തി. അമ്പാടി പുളിക്കണ്ടത് തലയിൽ വെച്ചിട്ട് ഇങ്ങനെ ആർപ്പുളിക്കണ്ടേ, ആർപ്പുളിക്കണ്ടാളെന്താ തലയിൽ കൈയും വെച്ച് ഉറങ്ങണു. ചെണ്ട തൊട്ടുണ്ടാളെന്താ കോലും പിടിച്ച് കിടന്നു ഉറങ്ങണു. അവിടെ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങുക. വസുദേവ നന്ദഗോപുരാണെങ്കിലോ ആകാശത്തേക്ക് ചന്ദ്രനെ നോക്കിക്കൊണ്ട് കണ്ണടച്ച് ഉറങ്ങണു. എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ഉറങ്ങുക അല്ലേ. എല്ലാ അത്രയും ജനങ്ങളാണ്, എന്താ കുഞ്ഞുണ്ടാവുമ്പോൾ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് കുഞ്ഞുണ്ടാവണേ അല്ലേ യശോദമ്മയ്ക്ക്. അങ്ങനെ ആ കുഞ്ഞേതാ, എന്ത് കുഞ്ഞാ, ആ കുഞ്ഞിനെ ഒന്ന് എടുക്കാൻ എന്താലോചിക്കാനൊക്കെ എല്ലാവരും റെഡിയായിട്ടിരിക്കുക അല്ലേ. അവിടെ എല്ലാവരും ഉറക്കത്തിലാണ്. അതാ വസുദേവർ നമ്മുടെ കുഞ്ഞിക്കണ്ണനെ അവിടെ യശോദമ്മേൻ്റെ അടുത്ത് പോയി കൊണ്ടുപോയി കിടത്തി. അതാ മായാദേവിയെ എന്താ അത്രയും വിഷമത്തിലല്ലേ കുഞ്ഞിക്കണ്ണനെ അവിടെ കിടത്തണേ അല്ലേ. സ്വന്തം പിതാവാ കൊണ്ടുപോയി കിടത്തുന്നേ അല്ലേ, ആർക്ക് പറ്റും അങ്ങനെ അല്ലേ. അങ്ങനെ എന്താ മായാദേവിയെ നെഞ്ചോടൊന്ന് ചേർത്ത് വെച്ചൂലെ, എത്ര ഭാഗ്യമല്ലേ. ആ അമ്മ ചൊറ്റാനിക്ക രമനൊന്ന് അതാ തലോടി ഒന്ന് ആ കുഞ്ഞിനൊന്ന് തലോടി. അതാ അതാ പുറകോട്ട് നോക്കി നോക്കി നോക്കിയാണ് വസുദേവർ പോണേ അല്ലേ. എന്താ കണ്ണനെ നോക്കിക്കൊണ്ട് എത്രക്കും വിഷമം അല്ലേ. അതാ കണ്ണൻ അങ്ങോട്ട് കരയാൻ തുടങ്ങി, പൊട്ടി കരയാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ടോ യശോദമ്മയുടെ ഒരു ചവിട്ട്, ഇതെന്തൊരു ഉറക്കായത്, എനിക്ക് പാലേരാണ്ടൊരു ഉറക്കം. യശോദമ്മയായിട്ട് ഇതൊന്നും അറിഞ്ഞിട്ടില്ല, ഈ ഒരു കുഞ്ഞു പ്രസവിച്ചു എന്നേ അറിഞ്ഞിട്ടുള്ളൂ. പിന്നെ അമ്മ അങ്ങോട്ട് ഉറങ്ങിപ്പോയി. ഇതൊരു എന്തൊരു ഉറക്കാന്ന് പറഞ്ഞിട്ട് അറ്റ ചവിട്ട് കണ്ണൻ അല്ലേ. കണ്ണൻ അങ്ങനെയല്ല, ഈ ഉറങ്ങുന്ന കുട്ടികളെ വരെ പിച്ചി എടുക്കും അല്ലേ. അതേപോലെ തന്നെയായിരുന്നു എന്ത് കണ്ണന് യശോദമ്മയോട് ചെയ്തത്. അതാ അമ്മ ഉണർന്നു. ഈ കരച്ചിൽ കേട്ടത് എന്താ ആ അമ്പാടി മുഴുവൻ ഉണർന്നു അല്ലേ ആ ഉറക്കത്തിൽ നിന്ന്. അതാ എല്ലാവരും ആർക്കും വിളിച്ചു. അതാ അമ്മ കണ്ണനെ കണ്ടു, വലിയ സന്തോഷമായി. അയ്യോ കണ്ണൻ, അയ്യോ മോനേ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു അമ്മ. അതാ നന്ദഗോപുർക്കും വലിയ സന്തോഷമായി. ആയി കണ്ണാ കണ്ണാന്ന് തന്നെ അപ്പം തന്നെ വിളിച്ചു അല്ലേ, എൻ്റെ മോനെ എൻ്റെ മോനെ എന്ന് പറഞ്ഞിട്ട്. അതാ അവിടെ ആ രോഹിണി നക്ഷത്രം വരെ ഇരുന്ന് സന്തോഷിക്കുക. ഇനി എന്താ ഭൂമിയിൽ എത്ര പേരാ കണ്ണനെ വിളിക്കുക അല്ലേ. ദാമോദര വസുദേവ വാസുദേവ കൃഷ്ണ മുരളീധര മേഘവർണ ശ്യാമവർണ അങ്ങനെ നിരവധി പേരാ ഭഗവാൻ അങ്ങട് വരുന്നതെന്ന് പറഞ്ഞ രോഹിണി നക്ഷത്രം വരെ സന്തോഷത്തിലേ അല്ലേ. അങ്ങനെ എന്താ അങ്ങനെ വലിയ സന്തോഷത്തിലായി അമ്പാടിയിലേ എല്ലാവരും. അതാ ആര ആരൊക്കെയോ അറിഞ്ഞു എന്താ ആ ഒരു ഉണ്ണി പറഞ്ഞിട്ടുണ്ടെന്ന്. അതാ എല്ലാവരും ഓരോരോ സ്ഥലത്തേക്ക് പോയിട്ട് പറയും, യശോദമ്മയ്ക്ക് ഉണ്ണി പറന്നേ, യശോദമ്മയ്ക്ക് ഉണ്ണി പറന്നേ, യശോദമ്മയ്ക്ക് ഉണ്ണി പറന്നേ എന്ന് പറഞ്ഞ് എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ. അത് അവിടെ ദേവഗണങ്ങളും എല്ലാവരും എന്താ ഓരോരോ അവതാരം അങ്ങോട്ട് എടുത്തു അല്ലേ. അന്ന് മായാദേവി കൊടുത്ത ഒരു ലീല അത് അവരെല്ലാം പറഞ്ഞതുപോലെ അനുസരിച്ച് അവിടെ പോയി അവതരിച്ചു. ഭഗവാന്റെ കൂടെ ലീലയാടാനുള്ള ആ ഒരു ഭ്രമത്തിൽ ആ മമതയിൽ അങ്ങനെ ഇരിക്കുക അവരല്ലേ, ഭഗവാന്റെ കൂടെ ലീലയാടാൻ വേണ്ടിട്ട്. എന്നാൽ യശോദമ്മയ്ക്ക് എത്ര വർഷം കഴിഞ്ഞിട്ടാലേ ഒരു കുഞ്ഞു ഉണ്ടാവണേ, എങ്ങനെയാ ഉണ്ടാവണേ. എന്തോ ഒരു ഭാഗ്യം
ചെയ്തു യശോദ ലോകൈകനായകൻ അമ്മ വിളിക്കാൻ എന്തോരു ഭാഗ്യം ചെയ്തു യശോദ ലോകൈകനായകൻ അമ്മ വിളിക്കാൻ പീളി തിരുമുടി കെട്ടാൻ അമ്മ എത്ര കാലം തപം ചെയ്തു ഗോപിക്കുറി എന്തോരു ഭാഗ്യം ചെയ്തു യശോദ ലോകൈകനായകൻ അമ്മ വിളിക്കാൻ പൊന്നിൻ പുലി നഖം ചാർത്താൻ അമ്മ എത്ര കാലം തപം ചെയ്തു പീതാംബരമൊന്നു ചുറ്റാൻ അമ്മ എന്ത് എത്ര വസ്ത്രദാനം ചെയ്തു എന്തോരു ഭാഗ്യം ചെയ്തു യശോദ ലോകൈകനായകൻ അമ്മ വിളിക്കാൻ വെണ്ണയും പാലും കൊടുപ്പാൻ അമ്മ എത്ര ഏകാദശി നോറ്റു താരാട്ടുപാണിയുറക്കാൻ അമ്മ എത്ര ശിവരാത്രി നോറ്റു എന്തോരു ഭാഗ്യം ചെയ്തു യശോദ ലോകൈകനായകൻ അമ്മ വിളിക്കാൻ ഉണ്ണിക്കു അമ്മിഞ്ഞ നൽകാൻ അമ്മ എത്ര പാലോട്ടു നടത്തി പൊൻവളകളണിയിക്കാനമ്മ എത്ര പുഷ്പാഞ്ജലി ചെയ്തു എന്തോരു ഭാഗ്യം ചെയ്തു യശോദ ലോകൈകനായകൻ അമ്മ വിളിക്കാൻ എന്തോരു ഭാഗ്യം ചെയ്തു യശോദ ലോകൈകനായകൻ അമ്മ വിളിക്കാൻ ഇങ്ങനെയാണ് ഭഗവാൻ യശോദാമ്മയ്ക്ക് ഉണ്ണിയായിട്ട് പോയത് അല്ലേ. അങ്ങനെ ഇനി നമുക്ക് കണ്ണൻ്റെ ബാലലീലകളായി അടുത്ത ദിവസം കാണാം. അത് എല്ലാ ഗുരുക്കന്മാർക്കും ആചാര്യന്മാർക്കും എൻ്റെ പാദപ്രണാമം. ഒരുപാട് തെറ്റുകളുണ്ടായിട്ടുണ്ട്, എല്ലാവരും എന്നോട് ക്ഷമിക്കണം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശ്രീ ഗുരുവായൂരപ്പ ശരണം രാധേശ്യാം.